നമസ്കാരം. വോട്ട് വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളുടെ കൃത്യമായ കണക്ക് പുറത്തുവരികയാണ്. ഒപ്പം പ്രചാരണ രംഗത്ത് ചൂടേറിയ വാക്പോരും നടക്കുന്ന മറ്റൊരു ദിവസം കൂടിയായിരുന്നു ഇന്ന്. മുന്നണികൾക്കുള്ളിൽ ഉലച്ചിലുകളുണ്ടോ? വി ഡി ജെ എസിന്റെ സൂചന എന്താണ്? ഏത് തരത്തിലായിരിക്കും അത് വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുക? നമുക്ക് നോക്കാം. വോട്ട് വാർത്തയിൽ ആദ്യം തലക്കെട്ടുകളിലേക്ക്. കോന്നിയിലും വട്ടിയൂർക്കാവിലും LDF BJP വോട്ട് കച്ചവടത്തിന് തെളിവുണ്ടെന്ന് മുല്ലപ്പള്ളി. വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല CPM എന്ന് മുഖ്യമന്ത്രി. മുല്ലപ്പള്ളിയുടേത് തരം താണ പരിപാടിയെന്ന് BJP. BJP BDJS ബന്ധം ഉലയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് BDJS. അതൃപ്തി സ്ഥാനമാനങ്ങൾ കിട്ടാത്തതുകൊണ്ട്. വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൽ കമ്മീഷന് അതൃപ്തി. കളക്ടറോട് വിശദീകരണം ചോദിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. 5 മണ്ഡലങ്ങളിലും പത്രികകളുടെ പരിശോധന പൂർത്തിയായി. അരൂരിൽ ഇടതു സ്ഥാനാർത്ഥിയുടെ അപരന്റെ പത്രിക തള്ളി. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്തെ 5 മണ്ഡലങ്ങളിലെ ഇന്നത്തെ ചിത്രം എങ്ങനെയെന്ന് നോക്കാം. നമുക്കാദ്യം വട്ടിയൂർക്കാവിലും കോന്നിയിലും CPMഉം BJPയും തമ്മിൽ വോട്ട് കച്ചവടം നടത്തുന്നതിന് തെളിവുണ്ടെന്ന് KPCC അധ്യക്ഷൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പാർട്ടിയല്ല CPM എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മുല്ലപ്പള്ളിയുടേത് തരം താണ പരിപാടിയെന്ന് PS ശ്രീധരൻപിള്ള പ്രതികരിച്ചു. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കത്തിക്കയറി വോട്ട് കച്ചവട വിവാദം. വട്ടിയൂർക്കാവിൽ BJP CPMനും കോന്നിയിൽ തിരിച്ചും വോട്ട് മറിക്കാൻ ധാരണയുണ്ടെന്നാണ് കോൺഗ്രസ് ആക്ഷേപം. ഇന്നലെ വട്ടിയൂർക്കാവ് UDF കൺവെൻഷനിൽ തുടങ്ങിവെച്ച ആരോപണത്തിന് തെളിവുണ്ടെന്നായിരുന്നു മുല്ലപ്പള്ളിയുടെ ഇന്നത്തെ വാദം. ആദ്യവട്ട ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കിട്ടുന്ന വിവരങ്ങൾ. ഇത് ആധികാരികമായ വിവരമാണ്. ഇതല്ല എന്ന് CPM പറയട്ടെ, അതല്ല എന്ന് BJP പറയാൻ തയ്യാറാകട്ടെ. അപ്പോൾ ഞങ്ങൾ തെളിവുമായിട്ട് ഞങ്ങൾ വരാം. മുല്ലപ്പള്ളിയുടെ വെല്ലുവിളി ഏറ്റെടുത്താണ് മുഖ്യമന്ത്രിയുടെ മറുപടി. കുറച്ച് വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങൾ. പരാജയ ഭീതി കൊണ്ടാണ് CPMഉം കോൺഗ്രസും പരസ്പരം BJP ബന്ധം ആരോപിക്കുന്നതെന്നാണ് ശ്രീധരൻപിള്ളയുടെ വിശദീകരണം. അവരുടെ പരാജയ ഭീതി കൊണ്ട് അവർ പറയുന്നതാണ് മുൻകൂർ ജാമ്യം തേടലാണ്. തെളിവ് എന്ത് തെളിവാണുള്ളത്? ഇത് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാനാണോ രാഷ്ട്രീയം? പാലാഫലത്തിന് പിന്നാലെ CPM BJP ബന്ധം കോൺഗ്രസ് ആരോപിച്ചിരുന്നു. വട്ടിയൂർക്കാവിൽ കുമ്മനത്തെ മാറ്റി S സുരേഷിനെ കൊണ്ടുവന്നതും കോന്നിയിൽ സുരേന്ദ്രൻ ഇറങ്ങിയതും ധാരണയുടെ ഭാഗമായെന്നാണ് കോൺഗ്രസ് ആക്ഷേപം. വാദപ്രതിവാദം ശക്തമായതോടെ അഞ്ചിൽ പോരിന്റെ ആദ്യഘട്ട ചർച്ചാ വിഷയമായി വോട്ടു കച്ചവട വിവാദം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. കളിക്കളത്തിൽ ചിലർ കയ്യേറ്റം നടത്തിയതിനാലാണ് UDFന് സിക്സർ അടിക്കാൻ കഴിയാതെ പോയതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പാലായിൽ നടന്നത് രാഷ്ട്രീയ മത്സരമായിരുന്നില്ല എന്നും മുല്ലപ്പള്ളി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. സിക്സർ അടിക്കുമെന്നുള്ള ആദ്യത്തെ പ്രസ്താവന വന്ന് കാസർഗോഡ് നിന്നായിരുന്നു. ഇനിയിപ്പോൾ സിക്സറിന് സാധ്യതയില്ല, ബൗണ്ടറിക്കപ്പുറം പോകും. ഞാൻ പറയട്ടെ, സിക്സർ തന്നെ അടിക്കായിരുന്നു. പക്ഷേ കളിക്കളത്തിൽ വന്ന് അറിയാലോ ചില ആളുകളൊക്കെ തന്നെ കയ്യേറ്റം നടത്തിയത് കൊണ്ട് മാത്രമാണ് കളി നടക്കാതെ പോയത്. അവിടെ രാഷ്ട്രീയമായ ഒരു പോരാട്ടം നടന്നിട്ടില്ല, അതാണ് സത്യം. BJPയോട് ഇടഞ്ഞ BDJS NDA വിടാൻ ഒരുങ്ങുകയാണ്. വേണ്ടി വന്നാൽ BDJS തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് കരുത്തു കാണിക്കുമെന്ന് BDJS ജനറൽ സെക്രട്ടറി TV ബാബു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ശ്രീധരൻപിള്ള ഗൗരവത്തോടെ കാര്യങ്ങൾ കാണണമെന്നും ബാബു പറഞ്ഞു. ഈ ഞങ്ങളുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പേരിൽ BDJSന് എന്തെങ്കിലും അധികാര അവസരങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. വേണ്ടി വന്നാൽ കേരളത്തിൽ BDJS എന്ന് പറയുന്ന കക്ഷി ഒറ്റയ്ക്ക് നിന്ന് വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങളുടെ പവർ എന്താണെന്ന് കേരളത്തിനെ ബോധ്യപ്പെടുത്തും. ഞങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ള സാറ് കുറച്ചുകൂടി BDJSൻ്റെ സംവിധാനവുമായിട്ട് കുറേ കൂടി ഗൗരവത്തിലുള്ള ചർച്ചയ്ക്ക് ഇടപെടണം. BDJSന്റെ ഈ അതൃപ്തി ഏത് തരത്തിലായിരിക്കും BJPയുടെ ഒരു മുന്നേറ്റത്തെ ബാധിക്കുക? മുന്നണിക്കുള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഈ ഒരു പരാമർശം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുക? നമുക്ക് നോക്കാം. KG കമലേഷ് നമുക്കൊപ്പം ചേരുകയാണ്. കമലേഷ്, അരൂരിൽ മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയപ്പോഴേ BDJSന്റെ അതൃപ്തി എത്രമാത്രം ഉണ്ട് എന്ന് BJPക്ക് മനസ്സിലായതാണ്. ഇപ്പോൾ TV ബാബുവിന്റെ ഈ പരാമർശത്തോടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? മുന്നണി ബന്ധം പൂർണ്ണമായും തകരുകയാണ്. മുന്നണി ബന്ധം ഉലയുന്നതിന്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. വെച്ചുകൊടുത്ത അരൂർ സീറ്റ് വേണ്ടെന്ന് പറഞ്ഞു. അതിന് പിന്നാലെ തന്നെ ടി വി ബാബുവിനെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ പരസ്യ പ്രതികരണം തന്നെ വന്നത് തന്നെ ബി ഡി ജെ എസ് ക്യാമ്പിലെ അതൃപ്തി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളി ദില്ലിയിൽ അമിത്ഷായുമായി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ സ്ഥാനമാനങ്ങൾ രണ്ടാം തവണയും എൻ ഡി എ സർക്കാർ വന്നിട്ടും വാഗ്ദാനം ചെയ്ത സ്ഥാനങ്ങൾ ഒന്നും കിട്ടാത്തതിലാണ് ബി ഡി ജെ എസിന്റെ കടുത്ത അതൃപ്തി. അതൊരു വശത്തുണ്ട്. പാലാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബി ജെ പിയുടെ പല നേതാക്കളും ബി ഡി ജെ എസിന്റെ വോട്ട് കിട്ടിയില്ല എന്നുള്ള പരസ്യമായ വിമർശനം വന്നതിലാണ് മറ്റൊരു പ്രശ്നമുള്ളത്. വെള്ളാപ്പള്ളി ബി ഡി ജെ എസിനെ എൽ ഡി എഫ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളും വളരെ സജീവമാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ബി ഡി ജെ എസ് നേതാക്കൾ എൻ ഡി എയോടും ബി ജെ പിയോടുമുള്ള അതൃപ്തി ഇങ്ങനെ പരസ്യമാക്കുന്നത്. തുഷാർ ഇപ്പോഴും പറയുന്നത് എൻ ഡി എ വിടില്ല എന്നാണെങ്കിലും വരും ദിവസങ്ങൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പാലാക്ക് ശേഷം ബി ജെ പിക്കും ബി ഡി ജെ എസിനുള്ള നിലപാടിൽ കുറെ കൂടി കാർക്കശ്യം വന്നിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. KG കമലേഷാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ വട്ടിയൂർക്കാവിലേക്ക് പോവുകയാണ്. വട്ടിയൂർക്കാവിൽ ഉപതെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങളിൽ അതൃപ്തിയുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇക്കാര്യങ്ങളിൽ ജില്ലാ കളക്ടറുടെ വിശദീകരണം തേടിയിട്ടുണ്ട് ടിക്കാറാമീണ. എന്നാൽ വിശദീകരണം നൽകാൻ സാവകാശം വേണമെന്നാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ നിന്ന് വലിയ തോതിൽ വെട്ടിനിരത്തലുണ്ടെന്ന് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. സമാനമായ മറ്റു പരാതികളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടിയിരുന്നു. ഇതന്വേഷിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നുവെങ്കിലും വ്യക്തമായ വിശദീകരണം കിട്ടിയില്ല. ഹൈക്കോടതിയിൽ കോടതി അലക്ഷ്യം വരെ എത്തിയ മറ്റൊരു കേസിൽ കളക്ടറുടെ വിശദീകരണം കിട്ടാൻ 3 മാസം വരെ കാത്തിരിക്കേണ്ടി വന്നു. ഗുരുതരമായ അലംഭാവവും ഏകോപനമില്ലായ്മയും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ ബാധിക്കുന്നുവെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു. ഈ സാഹചര്യത്തിലാണ് കളക്ടർ കെ ഗോപാലകൃഷ്ണനോട് അടിയന്തരമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരണം തേടിയത്. എന്നാൽ നോട്ടീസിൽ ഉന്നയിക്കുന്ന ചില ആക്ഷേപങ്ങൾ താൻ ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപുള്ളതാണെന്ന് കളക്ടർ കെ ഗോപാലകൃഷ്ണൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഉടൻ വിശദീകരണം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. കളക്ടറുടെ വിശദീകരണം കിട്ടിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. 5 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. അരൂരിൽ ഇടത് സ്ഥാനാർത്ഥി മനു സി പുളിക്കലിന്റെ അപരൻ മനു ജോണിന്റേതടക്കം 3 പത്രികകൾ തള്ളി. മഞ്ചേശ്വരത്ത് 5 പത്രികകൾ തള്ളി. അതേസമയം ലീഗ് സ്ഥാനാർത്ഥിയുടെ അപരന്റെ പത്രികയടക്കം 8 പത്രികകൾ സ്വീകരിച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പത്രിക ഒഴികെ 8 പത്രികകളും സ്വീകരിച്ചു. എറണാകുളത്ത് ഡമ്മി സ്ഥാനാർത്ഥികൾ ഒഴികെ മറ്റുള്ളവരുടെ പത്രികകൾ സ്വീകരിച്ചു. ത്രികോണ മത്സരച്ചൂടിൽ മണ്ഡലം ഉറപ്പിക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് കോന്നിയിലെ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം. പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങൾ മുതൽ വ്യക്തിബന്ധങ്ങൾ വരെ പ്രചാരണവേദിയിൽ വരുന്നു. പ്രതികൂലമായ കാലാവസ്ഥയാണ്. ജില്ലയുടെ അതിർത്തി മേഖലകളിൽ UDF സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുകയാണ്. കലഞ്ഞൂർ പഞ്ചായത്തിലെ വോട്ടർമാരെ കണ്ടാണ് UDF സ്ഥാനാർത്ഥി പി മോഹൻരാജ് പ്രചാരണം തുടങ്ങിയത്. ഞാൻ തോൽപ്പിക്കുന്നത് 2 പേരെയാണ്. അതിൽ മുന്നിലും പിന്നിലും വരുന്നത് ആരെ എന്നത് എനിക്ക് പ്രശ്നമല്ല. 2-3 വേണ്ടി അവർ മത്സരിച്ചോട്ട്, അത് അവർ തമ്മിലുള്ള മത്സരം. എൻ്റെ മത്സരം 1-ാം സ്ഥാനത്തിനാണ്. പ്രദേശവാസി എന്ന പരിഗണനയിൽ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി KU ജനീഷ് കുമാർ. വ്യക്തിപരമായ വോട്ടഭ്യർത്ഥനയ്ക്കൊപ്പം പാർട്ടി സംവിധാനം ഉപയോഗിച്ച ചിട്ടയായ പ്രവർത്തനവും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാളിയെങ്കിലും സ്വാധീന മേഖലയായ ഏനാദിമംഗലം പഞ്ചായത്തിലെ വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് ഇടതു സ്ഥാനാർത്ഥി KU ജനീഷ് കുമാർ. 10-20 വർഷക്കാലമായി വിദ്യാർത്ഥി യുവജന സംഘടനയുടെ ഭാഗമായി ഈ മണ്ഡലത്തിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നു. മണ്ഡലത്തിലെ ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളും ഏറെക്കുറെ എല്ലാ പ്രദേശവും എനിക്ക് സുപരിചിതമാണ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് എന്നെ പ്രയാസമില്ലാതാക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാമതെത്തിയ 4 പഞ്ചായത്തുകളിലൊന്നാണ് മലയാലപ്പുഴ. അവിടെ നിന്നാണ് ഇത്തവണയും കെ സുരേന്ദ്രൻ തൻ്റെ പ്രചാരണം ആരംഭിക്കുന്നത്. 2 മുന്നണിയിലും ശക്തമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ അടിയൊഴുക്ക് പൂർണ്ണമായിട്ടും NDAക്ക് അനുകൂലമാണ്. പിന്നെ കോന്നിയിൽ UDFൽ നിന്നും ഞങ്ങൾക്ക് നല്ല വോട്ട് കിട്ടും. മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ, ശബരിമലയടക്കം രാഷ്ട്രീയ വിവാദങ്ങൾ എല്ലാം സജീവമായ തെരഞ്ഞെടുപ്പിൽ ഇടമുറപ്പിക്കാനുള്ള പോരാട്ടത്തിലാണ് മുന്നണികൾ. ഡി ബിനോയ്ക്കും CP അജിതയ്ക്കുമൊപ്പം കോന്നിയിൽ നിന്നും ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. നമ്മൾ ഇനി പോകുന്നത് അരൂരിലേക്കാണ്. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം സ്വന്തമാക്കിയ മാണി സി കാപ്പനെയാണ് ഇടതുമുന്നണി അരൂരിൽ പ്രചാരണത്തിന് ഇറക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളിലും മാണി സി കാപ്പനെ താരപ്രചാരകനാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. പാലായിലെ അട്ടിമറി വിജയത്തിലൂടെ മാണി സി കാപ്പൻ താരമായി കഴിഞ്ഞു. പാലാ മോഡൽ വിജയം മുഖ്യ പ്രചാരണ ആയുധമാക്കുന്ന ഇടതുമുന്നണിയുടെ ഗ്ലാമർ പ്രചാരകനും മാണി സി കാപ്പൻ തന്നെ. അരൂരിലെ LDF സ്ഥാനാർത്ഥി മനു സി പുളിക്കലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലെത്തിയാണ് കാപ്പൻ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് സജീവമായത്. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ കയ്യടി വാങ്ങിയ മാണി സി കാപ്പൻ പ്രവർത്തകരെയും ആവേശത്തിലാക്കി. പാലായിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്നോട് ചോദിച്ചു ചാനലുകാരൊക്കെ കൂടെ തൻ്റെ ഇടമുണ്ടോ പറയാമെന്ന് ചോദിച്ചു, ഇടതുപക്ഷത്തിൻ്റെ ഭരണ നേട്ടത്തിൻ്റെ വിലയിരുത്തലായിരിക്കും ഇതെന്ന്. ഞാൻ തൻ്റെ ഇടപൂർവ്വം നെഞ്ചു വിരിച്ചു പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടത്തിൻ്റെ വിലയിരുത്തലായിരിക്കും പാലായിലെ തിരഞ്ഞെടുപ്പെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അരൂരിൻ്റെ വിജയം സുനിശ്ചിതമാണ്. സിനിമകളിലൂടെയും പരിചിതമുഖമായ മാണി സി കാപ്പനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റു മണ്ഡലങ്ങളിലും പ്രചാരണത്തിന് സജീവമായി ഇറക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. മണ്ഡലങ്ങളിലെ പഞ്ചായത്ത് തല കൺവെൻഷനുകളിലും കാപ്പനെ പങ്കെടുപ്പിച്ച് ആളെ കൂട്ടാനും ഇടതുമുന്നണി ആലോചിക്കുന്നു. അരൂരിൽ നിന്നും തനീഷ് സദാശിവനൊപ്പം ബിദിനം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പാലാരിവട്ടം പാലത്തിന്റെ കാര്യത്തിൽ UDF സർക്കാരിന് ധാർമ്മിക ഉത്തരവാദിത്തമില്ലെന്ന് താൻ പറയില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഇടതു സർക്കാരും ഉത്തരവാദിയാണ്, എന്നാൽ മന്ത്രി അക്കാര്യത്തിൽ കുറ്റക്കാരനല്ലെന്നും കുഞ്ഞാലിക്കുട്ടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പാലായിൽ UDF സെൽഫ് ഗോളാണ് അടിച്ചത്. മഞ്ചേശ്വരത്തെ മത്സരം BJPയും UDFഉം തമ്മിലാണെന്നും ലീഗ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പ്രതിഷേധം ഉയർത്തിയവരാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുൻനിരയിലെന്നും കുഞ്ഞാലിക്കുട്ടി മഞ്ചേശ്വരത്ത് പറഞ്ഞു. UDF എന്തായാലും പാലായുടെ ഒരു രാഷ്ട്രീയ റിസൾട്ട് നോക്കി അത് വിലയിരുത്തിയായിരിക്കും എന്തായാലും ഈ പ്രവർത്തനത്തിലേക്ക് കടക്കുക. ഇത് നൽകുന്നൊരു സന്ദേശം എന്താണ് പാലായിലെ ഈ തെരഞ്ഞെടുപ്പുകൾ? ഇപ്പോഴില്ല, പാലായിൽ സെൽഫ് ഗോൾ അടിച്ചതാണ്. അവിടെ പിന്നെ തമ്മിൽ തന്നെ നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ വന്നു, അതുപോലെ തന്നെ അനൈക്യം വന്നു, അതുകൊണ്ടൊക്കെ സംഭവിച്ചതാണ്. അല്ലെങ്കിൽ ഒരിക്കലും 54 കൊല്ലമായിട്ട് പാലായിൽ UDF തോറ്റിട്ടില്ലല്ലോ. ഈ വികസന ചർച്ചകൾ വരുമ്പോൾ ഇപ്പം പാലാരിവട്ടം ലീഗിൻ്റെ തന്നെ ഒരു മന്ത്രിക്കെതിരെ ആക്ഷേപം ഉണ്ടായ ഒരു കേസാണ്. ധാർമ്മികമായ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഒരു പാലത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഉണ്ട്, കഴിഞ്ഞ ഗവൺമെൻറ്റിനും ഉണ്ട്. അതിനുശേഷം പിന്നെ ഇതുപോലെ അതിൻ്റെ പണി പൂർത്തിയാക്കിയ അങ്ങനെ അതിന് റിപ്പയർ എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മന്ത്രി നേരിട്ട് ഉത്തരവാദി അല്ല. എങ്ങനെയാണ് ഈ വോട്ട് കച്ചവടം സംബന്ധിച്ച ചർച്ചകളെ UDF കാണുന്ന ലീഗാണ്? അല്ല, CPMന് ഇവിടെ വോട്ട് കൊടുത്തിട്ട് എത്താൻ പോകുന്നില്ല അവർ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഡിഫറൻസ് 32,000-34,000 വോട്ടിൻ്റെ ഡിഫറൻസ്. കഴിഞ്ഞ വലിയ ജയം ജയിച്ച അസംബ്ലി സീറ്റിൽ പോലും അവർ മൂന്നാം സ്ഥാനത്താണ്. അതുകൊണ്ട് CPM സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടിയാലും ഇവിടെ അവർക്ക് വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നാട്ടുകാർക്കറിയാം. വോട്ട് പറയുന്നതിനെ കുറിച്ച് ഒരു ആശങ്കയിലേക്കില്ല. ഇല്ല, വോട്ട് മറിഞ്ഞിട്ട് കാര്യമില്ല, എങ്ങോട്ട് മറിയാൻ? ഇതിലും വളരെ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. പ്രധാനപ്പെട്ട നേതാക്കൾ വരും ദിവസങ്ങളിലും ക്യാമ്പ് ചെയ്ത് മഞ്ചേശ്വരത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. കഴിഞ്ഞ തവണയുണ്ടായ ഭൂരിപക്ഷത്തിലെ പ്രശ്നങ്ങൾ മറികടക്കുന്നതിന് വേണ്ടി ചിട്ടയായ ഏകോപനത്തോടു കൂടിയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ചുള്ള പ്രവർത്തനം വേണമെന്ന നല്ല ബോധ്യം UDF ക്യാമ്പിനുണ്ട്. ക്യാമറാമാൻ ബിപിൻ മുരളിക്കൊപ്പം സഹൽ സി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, മഞ്ചേശ്വരം. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വട്ടിയൂർക്കാവിൽ പുറത്തെ പ്രചാരണത്തെക്കാൾ ആവേശമാണ് സമൂഹ മാധ്യമങ്ങളിലെ പോരിന്. 1 ലക്ഷത്തിലേറെ ഫോളോവേഴ്സിന്റെ കരുത്തിൽ VK പ്രശാന്തനാണ് മേൽക്കൈയെങ്കിലും സൈബർ ചുവരുകൾ പിടിക്കാൻ K മോഹൻകുമാറും അഡ്വക്കേറ്റ് സുരേഷും ആരെയും തലയും മുറുക്കി രംഗത്തുണ്ട്. ശബരിമല കയറാനെത്തിയ മേരി സ്വീറ്റ് മുതൽ പ്രളയം വരെ രാഷ്ട്രീയ പാർട്ടികളുടെ സൈബർ ആവനാഴി നിറയ്ക്കുന്നു. വട്ടിയൂർക്കാവ് പോലെ മധ്യവർഗ നഗര വോട്ടർമാർ നിർണായകമായ മണ്ഡലത്തിൽ പതിവ് വിപ്ലവ രീതികൾ വിട്ട് അല്പം പൈങ്കിളിയാവുകയാണ് LDF. VK പ്രശാന്തിന്റെ പ്രതിച്ഛായയ്ക്കാണ് ഊന്നൽ. വിപ്ലവമൊത്ത്, ഇടതു നക്ഷത്രം, ചുവന്ന സൂര്യൻ തുടങ്ങിയ പതിവ് വിശേഷണങ്ങളൊക്കെ വിട്ടാണ് സൈബർ പയറ്റ്. മേയർ ബ്രോ, ചങ്കു ബ്രോ, ജനപ്രിയൻ തുടങ്ങിയവയൊക്കെയാണ് ക്ലാസ് പ്രയോഗങ്ങൾ. ഈ ബ്രോ പ്രയോഗം എത്രത്തോളം സ്വീകാര്യത നേടിത്തരുന്നുണ്ട് മണ്ഡലത്തിലെങ്ങനെ? അല്ല, ഈ ബ്രോ എന്നൊക്കെ വിളിക്കുന്നത് അവർക്കിടയിൽ നിൽക്കുന്നതുകൊണ്ടാണ്. ചങ്ക് യുവാക്കളാണ് തരുന്നത്, കാരണം അവർ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ജയിപ്പിക്കണമെന്നുള്ളൊരു വലിയ ആവേശത്തിൽ നിൽക്കുകയാണ്. പ്രളയകാലത്തെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണത്തിന് സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോഴും വൻ സ്വീകാര്യത. ശബരിമലയിൽ കയറാനെത്തിയ മേരി സ്വീറ്റിയുമായുള്ള സെൽഫിയാണ് VK പ്രശാന്തിനെതിരെ സമൂഹമാധ്യമങ്ങളിൽ UDFിന്റെ പ്രധാന ആയുധം. മാലിന്യ പ്രശ്നത്തിൽ മേയറെ ട്രോളിയും പോസ്റ്റുകളേറെ. സ്ഥാനാർത്ഥിയിലേക്ക് വന്നാൽ മാമാങ്കം അവതാരത്തിലാണ് K മോഹൻകുമാർ. വീണ്ടും വരുന്നു ചരിത്രം കുറിക്കാനെന്നാണ് അടിക്കുറിപ്പ്. മാമാങ്കം പോരാളിയായുള്ള മോഹൻകുമാറിന്റെ പോസ്റ്ററും ഹിറ്റ്. ഈ പടം കണ്ടായിരുന്നോ? മമ്മൂട്ടിയുടെ ഉടലും താങ്കളുടെ തലയുമാണ് പോസ്റ്ററിൽ. ഇതൊരു ഔദ്യോഗികമായ ഒന്നല്ല, ഏതോ അഭ്യുദയകാംക്ഷികൾ അല്ലെങ്കിൽ മമ്മൂട്ടി ആരാധകരായിരിക്കണം. അവസാന നിമിഷം കുമ്മനം മാറി സുരേഷ് സ്ഥാനാർത്ഥിയായെങ്കിലും BJP പോസ്റ്ററുകളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം കുമ്മനവുമുണ്ട്. ഒടുവിലെത്തിയതിനാൽ മറ്റുള്ളവർക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ ഓടിയെത്താനുള്ള പരിശ്രമത്തിലാണ് അഡ്വക്കേറ്റ് സുരേഷിന്റെ സൈബർ പട്ടാളം. തൽക്കാലം അല്പം മേൽക്കൈയുണ്ട് എന്നുള്ളത് സമ്മതിച്ചാൽ പോലും വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഫേസ്ബുക്കും അതോടൊപ്പം തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളും ട്വിറ്ററും ഉൾപ്പെടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളും സജീവമാകും. അതിനുവേണ്ടി ഞങ്ങളുടെ വാർ റൂം അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ അംഗം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. അടിയും തടയുമായി ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു എന്ന സൂചനയും. വട്ടിയൂർക്കാവുന്നും അക്ഷയ്ക്കൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. കോൺഗ്രസിലെ സ്ഥാനമോഹികളെ കളിയാക്കി കെ ശങ്കരനാരായണൻ. എറണാകുളം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസാന നിമിഷം വരെ ചരടുവലി നടത്തിയ കെ വി തോമസ് വേദിയിലിരിക്കുമ്പോഴായിരുന്നു പരിഹാസം. എറണാകുളത്ത് യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം. മുൻ മന്ത്രിയും മഹാരാഷ്ട്ര ഗവർണറുമായ കെ ശങ്കരനാരായണൻ സരസമായി തുടങ്ങി. ഇപ്പൊ എനിക്ക് എന്തൊക്കെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് അറിയോ? എനിക്ക് എറണാകുളത്ത് ഇലക്ഷൻ നിൽക്കാനൊക്കെ സമ്മതമുള്ള ഒരാളാണ് ഞാൻ. വിനോദിന്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനെങ്കിൽ ആലോചിച്ചു. പിന്നെ അങ്ങ് കടുപ്പിച്ചു. അല്ല, ഞാൻ പറയണത് ആഗ്രഹം എല്ലാവർക്കും ആവാം, പക്ഷെ അതിന് അതിർത്തി വേണം. ഈ ഗ്രഹിണി പിടിച്ച കുട്ടികളെ ചക്കക്കൂട്ടാൻ കണ്ട മാതിരിയുള്ള ആർത്തി, ആ ആർത്തി അപകടമാണ്. ആർക്കായാലും ശരി, അപകടം. ആരുടെയും പേര് പറയാതെയായിരുന്നു ശങ്കരനാരായണന്റെ പരിഹാസമെങ്കിലും കെ വി തോമസിന്റെ മുഖം മ്ലാനമായി. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമായി 8 തവണ മത്സരിച്ചിട്ടുണ്ട് കെ വി തോമസ്. കഴിഞ്ഞ തവണ ലോക്സഭയിലും ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ആശിക്കുന്നത് കൊണ്ടൊന്നും വലിയ തകരാറില്ല, പക്ഷേ അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിലേക്ക് പാർട്ടി നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അക്ഷരം ഉണ്ടാവില്ല, ആരായാലും എത്ര പ്രമാണിയായാലും. ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. അരൂർ നിയമസഭാ മണ്ഡലത്തിലെ ആദ്യ വിജയി അഡ്വക്കേറ്റ് പി എസ് കാർത്തികേയനാണ്. മണ്ഡലത്തിൽ ജയിച്ച ഏക കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കാർത്തികേയനാണ്. 1957 അരൂർ നിയമസഭാ മണ്ഡലം നിലവിൽ വന്നു. എസ് എൻ ട്രസ്റ്റ് സെക്രട്ടറിയും ചേർത്തലയിലെ പ്രമുഖ അഭിഭാഷകനുമായിരുന്ന പി എസ് കാർത്തികേയനെ മത്സരത്തിനായി കോൺഗ്രസ് രംഗത്തിറക്കി. മുഖം വെച്ച കാളയായിരുന്നു ചിഹ്നം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അവിരാത്തരകനെ 1660 വോട്ടിന് കാർത്തികേയൻ പരാജയപ്പെടുത്തി. 1960 രണ്ടാം അംഗത്തിൽ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി സദാശിവനെ 2138 വോട്ടിന് പരാജയപ്പെടുത്തി വിജയം ആവർത്തിച്ചു. അടുത്ത ബന്ധുവായ KR ഗൗരിയമ്മ ഇടതു സ്ഥാനാർത്ഥിയായി എത്തിയതോടെ കാർത്തികേയൻ പിന്നീട് അരൂരിൽ മത്സരിച്ചിട്ടില്ല. അച്ഛന്റെ ഓർമ്മ ചിത്രങ്ങളും കുറിപ്പുകളും ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് മകനും കോൺഗ്രസ് നേതാവുമായ രാധാകൃഷ്ണൻ. മത സാമുദായ ഘടകങ്ങൾക്കപ്പുറം മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. ഞാനൊരു പക്ഷേ ഞാൻ കോൺഗ്രസ് കാരണം SNDP എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് SNDPയുടെ യോഗത്തിൻ്റെ പ്രവർത്തനത്തിനകത്ത് ശ്രീനാരായണ ഗുരുദേവനെയും നമ്മൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും അതിനുവേണ്ടി നിൽക്കുന്നൊന്നുമല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിനകത്ത് SNDPയുടെ നേതാക്കന്മാർ പറയുന്നത് അതേപടി അംഗീകരിക്കുന്നവർ വളരെ ചുരുക്കം പേരാണ്. പി എസ് കാർത്തികേയന് ശേഷം JSS സ്ഥാനാർത്ഥിയായി മത്സരിച്ച KR ഗൗരിയമ്മയിലൂടെ മാത്രമാണ് UDF മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ളത്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനിപ്പുറം ഷാനിമോൾ ഉസ്മാനിലൂടെ മണ്ഡലം തിരികെ പിടിക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിന്. ഏഷ്യാനെറ്റ് ന്യൂസ്, അരൂർ. ഇന്നത്തെ വോട്ട് വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരവുമായി രജനി വാര്യത്തും കാത്തിരിക്കുക. നമസ്കാരം.